ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ട്രഡീഷണലായ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇലയടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ അരി അരച്ചും അതുപോലെ തന്നെ അരിപ്പൊടി കൊണ്ടൊക്കെ ഇലയട ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് മൈദയൊക്കെ ചേർക്കാറുണ്ട് ചിലർ. അപ്പോൾ ഇതൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റായ ഇലയട അരിപ്പൊടി ഉപയോഗിച്ച് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് ഇത്. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടിയാണിത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ രുചി ഉണ്ടാവില്ല നമ്മൾ കഴിക്കുന്ന സമയത്ത്. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും ഒരല്പം വെള്ളം കൂടുതൽ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി കിട്ടാനും ഓവറാവാതിരിക്കാനും വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് ഒഴിക്കുക. അപ്പോൾ ഇതിൽ ശരിക്കും ഒരു ഒട്ടുന്ന പരുവത്തിലുള്ള മാവാണ് നമുക്ക് വേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇലയിൽ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മാവ് ഒട്ടും കട്ടിയായി പോകാൻ പാടില്ല, നല്ല ലൂസായിട്ട് തന്നെ കിട്ടണം. എന്നാലും ഒരുപാട് ലൂസാവാനും പാടില്ല. ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിരിക്കണം. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്ത് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ തുടക്കത്തിൽ തന്നെ ഒഴിക്കുന്ന വെള്ളം ആണ് കറക്റ്റ് മാവിന് ആ ഒരു കൺസിസ്റ്റൻസി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നീട് ചേർക്കാൻ നിൽക്കരുത്. ഒറ്റയടിക്ക് തന്നെ കുറച്ചധികം വെള്ളം ചേർക്കുക. നിങ്ങൾക്ക് ഇതിൽ ഒരല്പം വെള്ളം കൂടിപ്പോയോ എന്ന രീതിയിൽ സംശയം തോന്നുകയാണെങ്കിലും പേടിക്കേണ്ട. കാരണം അരിപ്പൊടി കുറച്ച് സമയം തുറന്ന് വയ്ക്കുമ്പോഴത്തേനും അതൊന്ന് ഡ്രൈ ആയിക്കോളും. ഞാൻ ദേ ഇത്രയും ഒട്ടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം, ചൂടൊന്ന് പോട്ടെ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കണ്ടല്ലേ, ഈ ഒരു രീതിയിൽ ഒട്ടുന്ന രീതിയിലാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന ഫില്ലിങ് തയ്യാറാക്കാം. അപ്പം നമുക്ക് നെയ്യ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം പാനിലേക്ക് ചേർത്തിട്ട്. ഇനി ഇതിലേക്ക് 3 അച്ച് ശർക്കര ഉരുക്കിയതാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കിയപ്പോൾ ഒരല്പം വെള്ളം കൂടിപ്പോയി. അപ്പോൾ അത് ഇവിടെ വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കുക. പതഞ്ഞ് വരുന്ന സമയത്ത് 1 കപ്പ് നാളികേരം ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി നാളികേരത്തിലേക്ക് ഈ ശർക്കര നീരൊന്ന് അബ്സോർബ് ആവട്ടെ. മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന്. ഇതൊക്കെ നമ്മൾ തയ്യാറാക്കുന്നതാണ് നമുക്കറിയാം ഇതൊക്കെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടതെന്ന്. പക്ഷേ അരി കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും മിക്കവരും പറയുന്നതാണ് കട്ടിയായി പോകുന്നു എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത്തിരി വെള്ളം അങ്ങ് കൂടുതൽ ഒഴിക്കുക, അത്രേ ഉള്ളൂ. ഇനി 2 പിടി അവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ അവിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അവിൽ നമ്മൾ ഈ തേങ്ങയുടെ കൂടെ ഇത്തിരി ബലത്തിൽ ഇങ്ങനെ കിടക്കും. നമ്മൾ കഴിക്കുന്ന സമയത്ത് നാവിന് കടിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് മിക്സായി വരട്ടെ. ഇത് കട്ടിയാവാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഫ്ലേവറിന് ഏലക്കായ പൊടി ചേർക്കാം കേട്ടോ, ഞാൻ അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഈ പരുവാകുമ്പോൾ നമുക്ക് നിർത്താം. ഇനി നമ്മുടെ മാവ് എടുക്കാം. ഞാൻ ഒരല്പം എണ്ണ തേച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ തൊടുമ്പത്തേനും ലൂസായി പോകുന്ന ഒരു ടൈപ്പ് മാവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മാവ് കുഴയ്ക്കുന്ന സമയത്ത് കട്ടിയായിപ്പോയോ എന്ന് സംശയം തോന്നുകയാണെങ്കിൽ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി മുക്കി എടുത്താൽ മതി. മുക്കി എടുത്തിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ട് റോൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭാഗം കറക്റ്റായി കിട്ടും. അപ്പോൾ ഇനി വാഴയിൽ എടുക്കുക. അത് ഞാൻ കഴുകി വാട്ടിയെടുത്താണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മാവ് വെച്ച് കൊടുക്കുക. ഇനി കൈ വെള്ളത്തിൽ മുക്കിയെടുത്ത് ഇതുപോലെ ഇലയിൽ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ വളരെ തിന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല അരിപ്പൊടി വേണം ഇതിൽ എടുക്കാനായിട്ട്. അതും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ച പൊടിയാണിത്, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്താണ്. ചില സമയത്തൊക്കെ നമുക്കിങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇത്തിരി തരിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ പൊടിയേക്കാളും വളരെ ഫൈനായിട്ടുള്ള പൊടിയാണ് ഈ അട ഉണ്ടാക്കാനായിട്ട് ഏറ്റവും പെർഫെക്റ്റ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇലയിൽ മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫില്ലിംഗ് വെക്കണ്ടേ. അപ്പോൾ ഫില്ലിംഗ് വെക്കുമ്പോൾ ഒരു സൈഡ് മാത്രം വെച്ചാൽ മതി. 2 സൈഡും മുഴുവനായിട്ട് വെച്ച് മടക്കുന്ന സമയത്ത് നടുവശം നല്ല കട്ടിയിൽ ഇങ്ങനെ നിൽക്കും, ഇലയുടെ തന്നെ നല്ല കട്ടിയായി പോകും. അതുകൊണ്ട് 1 സൈഡ് വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു മധുരത്തിൽ കഴിക്കുന്ന നല്ലത്. ഭയങ്കര കുത്തുന്ന മധുരത്തിൽ കഴിച്ചാൽ നമുക്ക് ഒരെണ്ണം ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം.
ഒരു സൈഡ് മാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ വെള്ളം ഒന്ന് കൂടിപ്പോയത് കാരണം കുറച്ച് കട്ടിയായിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മടക്കിയതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുക്കാം കേട്ടോ. ശേഷം ഇഡ്ഡലി ചെമ്പിൽ ഇതുപോലെ വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നല്ല ഹൈ ഫ്ലെയിമിൽ ആവി കയറ്റി എടുക്കണം, എന്നാലേ വേവുള്ളൂ. അപ്പോൾ ഇലയുടെ സോഫ്റ്റ്നെസ് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർ മൈദപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കാറുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഒരാട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട്. പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല തിന്നാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നാടൻ ഇലയുടെ നിങ്ങളും ഇതുപോലെ തയ്യാറാക്കണം കേട്ടോ. താങ്ക് യു.